മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കരിങ്കൊടി പേടി ഇതുവരെ മാറിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. ഇപ്പോൾ ഏറ്റവും പുതുതായി പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം, വയർലെസ്സിലൂടെ മുഖ്യമന്ത്രി പോകുന്ന പാത അറിയിക്കില്ല എന്നാണ് പറയുന്നത്. പകരം ഏതാണോ ഉദ്യോഗസ്ഥൻ അയാളുടെ ഫോണിലൂടെ രഹസ്യമായി വിളിച്ച് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി ഇത് ഇതുവഴി പോകുന്നുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനെ തന്നെ അദ്ദേഹത്തിന് വിശ്വാസമില്ലാതായി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇതിലൂടെ പറയുന്നത്. വയർലെസ് കമ്മ്യൂണിക്കേഷൻ ആണ് സാധാരണ ഇത്തരത്തിലുള്ള യാത്രകൾ നടത്തുമ്പോൾ മുഖ്യമന്ത്രി വരുന്നതിനും പോകുന്നതിനും മുമ്പുള്ള നിർദ്ദേശങ്ങൾ നൽകാനായി വയർലെസ് കമ്മ്യൂണിക്കേഷൻ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ പോലീസിൽ വിശ്വാസമില്ലാതെ ആയതുകൊണ്ട് ഇനി വയർലെസ് കമ്മ്യൂണിക്കേഷൻ വേണ്ട, പകരം ഫോണിലൂടെ വിളിച്ചു പറയാം, അപ്പൊ സമയത്ത് വരി ഒഴിക്കാൻ മതി എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ കരിങ്കൊടി പ്രതിഷേധക്കാർക്ക് വേണ്ടിയിട്ട് ഈ വിവരങ്ങൾ, വയർലെസ്സിലൂടെ വരുന്ന വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നു എന്നൊരു പേടി കൂടി മുഖ്യമന്ത്രിക്കുണ്ട്. ഈ കരിങ്കൊടി പേടി എന്താണെന്ന് ആദ്യം മനസ്സിലാകുന്നില്ല. രണ്ട്, ഈ വയർലെസ്സിലൂടെയുള്ള ഈ ഒരു പ്രയോഗം അത് നിർത്തുകയാണ്. മാത്രമല്ല വി ഐ പി സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു തസ്തിക കൂടി ഇപ്പോൾ സർക്കാർ സൃഷ്ടിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ എല്ലാ വിധത്തിലും പ്രതിഷേധങ്ങളെ തടയാനുള്ള ശ്രമമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തുന്നത്. വിലക്കയറ്റം കൊണ്ട് ഇവിടെ ആളുകൾ പൊറുതിമുട്ടിയിരിക്കുന്ന സമയത്ത് ഒരു കരിങ്കൊടി പ്രതിഷേധം പോലും താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പിണറായി വിജയൻ താന്ന് ഇടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വേണമെങ്കിൽ അങ്ങനെ വേണേൽ വിശേഷിപ്പിക്കാം. ചേട്ടാ, എന്താണ് മുഖ്യമന്ത്രിക്ക് പറ്റുന്നത്? ഈ കരിങ്കൊടി പേടി എന്ന് പൊതുവായി പറയാമെങ്കിലും ഈ ആദ്യം ഈ സമരം ആരംഭിച്ചത് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സന്നാഹങ്ങൾ കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് ആണ് ഈ പ്രതിഷേധങ്ങൾ ആരംഭിക്കുന്നത്. നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ പഴയ സ്വഭാവമല്ല, ഇപ്പോൾ എവിടെ വേണമെങ്കിലും ചാടി വീഴാൻ തയ്യാറായി നിൽക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അത് ഈ സെമി ക്വാർട്ടർ വന്നതിന്റെ ഒരു റിസൾട്ട് ഒന്നും അല്ല, ഈ പുതിയ തലമുറയുടെ ഒരു ഗുണമാണെന്ന് പറയാം. നേരത്തെ ഉള്ള ഒരു സി പി എമ്മിന്റെ ഡിവൈഎഫ്ഐക്കാരുടെ ഒരു ഊർജ്ജം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാർക്കുണ്ട്. പ്രതിഷേധത്തിന് മുന്നിൽ ഇറങ്ങി ചാടി വീഴാനുള്ള ഒരു കരുത്ത് അവർ ഇപ്പോൾ ആർജിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിനും വാഹന വ്യൂഹത്തിനും മുന്നിലേക്ക് ചാടി വീണുകൊണ്ട് കരിങ്കൊടി ഉയർത്തി കാട്ടാൻ ഇവർക്ക് കഴിയുന്നുണ്ട്. സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ പിന്നാലെ ഉണ്ടായ പല പ്രതിഷേധങ്ങളും നമ്മൾ കണ്ടതാണ്. മുഖ്യമന്ത്രി തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ യാത്ര ചെയ്തപ്പോൾ എറണാകുളം വരെയുള്ള യാത്രയിൽ പലയിടത്തും കരിങ്കൊടി കാട്ടിയതും പിന്നീട് കോഴിക്കോടൊക്കെ കരിങ്കൊടി കാട്ടിയതും നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴത്തെ പ്രതിഷേധവും നീങ്ങുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള പ്രതിഷേധം ഉണ്ടാകുമ്പോൾ പോലീസ് കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കും. കാരണം മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതല സെറ്റ് പ്ലസ് കാറ്റഗറിയാണ്. ആ ഒരു കാറ്റഗറിയിലുള്ള വി ഐ പിക്ക് കൊടുക്കേണ്ട പരിഗണന എന്തായാലും കൊടുക്കുകയും ചെയ്യും. ഇനി പ്രതിഷേധങ്ങൾ കൂടുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ സുരക്ഷാ സന്നാഹങ്ങൾ കുറയുകയല്ല ചെയ്യുക, കൂട്ടുകയാണ് ചെയ്യുക. അല്ലേ, നമ്മുടെ ചോദ്യം ഈ പോലീസിനെ വിശ്വാസമില്ലാതായി കഴിഞ്ഞോ മുഖ്യമന്ത്രിക്ക്? തീർച്ചയായും ഈ പോലീസിൻ്റെ പല തലത്തിൽ നിന്ന് ഈ രഹസ്യങ്ങൾ ചോരുന്ന ഒരു രീതി പണ്ട് മുതലേ ഉണ്ട്. വയർലെസ്സിൽ കൊടുക്കുമ്പോൾ പലയിടത്ത് ആക്സസ് ഉണ്ട്, പക്ഷേ മൊബൈലിലാണെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ ആ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മാത്രമായി ചുരുങ്ങും. അതുകൊണ്ട് തന്നെ ഈ രണ്ട് പോയിന്റിൽ മാത്രം നിന്നാൽ മതി എന്നുള്ള ആ ഒരു രഹസ്യാത്മകത അവിടെ നിലനിർത്തണം എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. സുരക്ഷ പരിഗണിച്ചാണോ അതോ പേടിച്ചിട്ടാണോ? രണ്ടും പറയാം. സുരക്ഷയും പരിഗണിച്ചാണ്, പക്ഷേ ഈ പ്രതിഷേധങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ ഇങ്ങനെ ഒരു ആശയവിനിമയ രീതി സ്വീകരിക്കുന്നതിന് കാരണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന. ഏതായാലും മുഖ്യമന്ത്രിക്ക് ഈ ബി ജെ പി സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേക ഒരു തസ്തിക ഇപ്പോൾ സർക്കാർ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ തസ്തികയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. എന്നാലും മുഖ്യമന്ത്രിയുടെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ സർക്കാർ സ്വീകരിക്കുമ്പോഴും ആഭ്യന്തര വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ നടത്തുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് തസ്തിക സൃഷ്ടിക്കുക, ഇനി വരുന്ന വി ഐ പികൾക്ക് ആ തസ്തിക അനുസരിച്ചായിരിക്കും സുരക്ഷ ഒരുക്കുകയും ചെയ്യുമ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഈ കരിങ്കൊടി പേടി എന്ന് അവസാനിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും യാതൊരു ഉറപ്പുമില്ല. സ്വന്തം വകുപ്പിനെ വിശ്വാസമില്ലാത്ത, സ്വന്തം ജനങ്ങളെ വിശ്വാസമില്ലാത്ത മുഖ്യമന്ത്രിയുടെ പോക്ക് ഇതെങ്ങോട്ടാണ് എന്ന് പറയുമ്പോൾ സി പി എമ്മിന്റെ തന്നെ പാർട്ടി സെക്രട്ടറി പറയുന്നത് ഇതൊക്കെ ചാവേറുകളാണെന്നാണ് പറയുന്നത്. ചാവേറുകൾ എന്നുള്ള പദമാണ് അദ്ദേഹം ഉപയോഗിച്ചത്. കാരണം ഇവർ വാഹനത്തിന് മുൻപിലേക്ക് എടുത്ത് ചാടുകയാണ്. അപ്പോൾ പാർട്ടി സെക്രട്ടറി കുറച്ച് കടത്തി പറഞ്ഞു ചാവേറുകൾ എന്ന് തന്നെ പറഞ്ഞു കൊണ്ട് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. എന്നാലും അങ്ങനെയൊന്നും പറയേണ്ട ഒരു സാഹചര്യം നിലവിലില്ല. പ്രതിഷേധങ്ങൾ ഉണ്ടാവും, പ്രതിഷേധങ്ങൾ പലതരത്തിലുണ്ടാവും. ഈ പ്രതിഷേധങ്ങളെ ആ ഒരു മനോഭാവത്തോടെ സ്വീകരിക്കുക അല്ലെങ്കിൽ കാണുക എന്നുള്ളതാണ് സി പി എമ്മിനെ പോലുള്ള ഒരു പാർട്ടിയും സി പി എമ്മിനുള്ളിലുള്ള സി പി എം അണികളും പ്രവർത്തകരും അതുപോലെ തന്നെ നേതാക്കളും സ്വീകരിക്കേണ്ടത്. അപ്പോൾ ഭരണത്തിലിരിക്കുന്ന സർക്കാർ സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രതിഷേധങ്ങളെ എന്നും പ്രതിഷേധ സമരങ്ങൾ മുന്നിൽ നിന്ന് നയിച്ചിട്ടുള്ള സി പി എമ്മിൻ്റെ നേതാക്കളാണ്. അവർ ആ രീതിയിൽ കാണേണ്ടതുണ്ട്. അല്ലാതെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനോ പ്രതിഷേധങ്ങൾക്കെതിരെ പ്രചാരണം നടത്താനോ അല്ല നിൽക്കേണ്ടത് എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്.